ജില്ലയിൽ ഇന്ന് നാൽപ്പത്തിരണ്ട് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇവരിൽ പതിനേഴ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ പൊന്നാനിയിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇതിൽ പതിമൂന്ന് പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ചവരിൽ ശേഷിക്കുന്ന മൂന്ന് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണെന്ന് ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു ജില്ലയിൽ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ശേഷിക്കുന്ന മൂന്ന് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ച പതിനേഴ് പേരിൽ പതിമൂന്ന് പേർക്ക് പൊന്നാനിയിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ജൂലൈ ഏഴിന് രോഗബാധ സ്ഥിരീകരിച്ച മുനിയൂർ സ്വദേശിയുമായി ബന്ധമുണ്ടായ മുനിയൂർ സ്വദേശി ഇരുപത്തിരണ്ടുകാരൻ ജൂലൈ ഒന്നിന് രോഗബാധ സ്ഥിരീകരിച്ച വാഴയൂർ സ്വദേശിനിയുടെ സഹോദരൻ വാഴയൂർ സ്വദേശി മുപ്പത്തേഴുകാരൻ ജൂൺ പത്തൊൻപതിന് രോഗം രോഗബാധ സ്ഥിരീകരിച്ച പാലേമാട് സ്വദേശിയുമായി ബന്ധമുണ്ടായ എടക്കര പാലേമാട് സ്വദേശി നാൽപ്പത്തിരണ്ടുകാരൻ ജൂലൈ ഒന്നിന് രോഗബാധ സ്ഥിരീകരിച്ച ഉർങ്ങാട്ടിരി സ്വദേശിയുമായി ബന്ധമുണ്ടായ ഉറങ്ങാട്ടിരി സ്വദേശി ഇരുപത്തിയേഴുകാരൻ എന്നിവർക്കാണ് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചത് പൊന്നാനിയിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പൊന്നാനി ഈശ്വരമംഗലം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ നാൽപ്പതുകാരൻ പൊന്നാനി ഈശ്വരമംഗലം സ്വദേശിനിയായ വിദ്യാർത്ഥിനി പത്ത് വയസ്സുകാരി ലോറി ഡ്രൈവറായ പൊന്നാനി സ്വദേശി നാൽപ്പതുകാരൻ ഹോട്ടൽ തൊഴിലാളിയായ പൊന്നാനി ബി എം സ്വദേശി നാൽപ്പത്തി ആറുകാരൻ ടാക്സി ഡ്രൈവറായ പൊന്നാനി ബി എം സ്വദേശി ഇരുപത്തൊൻപത് കാരൻ നിർമ്മാണ തൊഴിലാളിയായ പൊന്നാനി ബി എം സ്വദേശി നാൽപ്പതുകാരൻ ഓട്ടോ ഡ്രൈവറായ പൊന്നാനി ബി എം സ്വദേശി മുപ്പത്തഞ്ചുകാരൻ സ്കൂൾ ലാബ് ബസ് സിസ്റ്റന്റ് പൊന്നാനി സ്വദേശി നാൽപ്പത്തിയഞ്ചുകാരൻ പൊന്നാനി സ്വദേശിയായ വിദ്യാർത്ഥി പത്തൊൻപത് കാരൻ പൊന്നാനി ബി എം സ്വദേശിനിയായ ആശാവർക്കർ നാൽപ്പത്തിയാറുകാരി ലോട്ടറി കച്ചവടക്കാരനായ പൊന്നാനി ബി എം സ്വദേശി അൻപത്തിയേഴുകാരൻ പൊന്നാനി ഈശ്വരമംഗലം സ്വദേശിയായ കച്ചവടക്കാരൻ നാൽപ്പത്തിനാലുകാരൻ വീടുകളിൽ ഭക്ഷണം വിതരണം നടത്തുന്ന പൊന്നാനി ബി എം സ്വദേശി നാൽപ്പത്തിയേഴുകാരൻ എന്നിവർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചു ചെന്നൈയിൽ നിന്നെത്തിയ എ ആർ നഗർ കൊളപ്പുറം സ്വദേശി മുപ്പത്തി ആറുകാരൻ മൈസൂരിൽ നിന്നെത്തിയ ലോറി ഡ്രൈവർ ചാലിയാർ സ്വദേശി ഇരുപത്തെട്ടുകാരൻ ബംഗളൂരിൽ നിന്നെത്തിയ എടയൂർ കരേക്കാട് സ്വദേശി അൻപത്തൊൻപതുകാരൻ എന്നിവർക്കാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം രോഗബാധയുണ്ടായത് ദോഹയിൽ നിന്നെത്തിയ മാറഞ്ചേരി സ്വദേശി മുപ്പത്തിരണ്ട് കാരൻ അബുദാബിയിൽ നിന്നെത്തിയ മാറാക്കര സ്വദേശി നാൽപ്പത്തി കാരൻ ജിതയിൽ നിന്നെത്തിയ പെരിന്തൽമണ്ണ സ്വദേശി നാൽപ്പത്തൊൻപത് കാരൻ ഖത്തറിൽ നിന്നെത്തിയ തെന്നല സ്വദേശി കാരൻ ജിദയിൽ നിന്നെത്തിയ നന്ദമ്പ്ര സ്വദേശി അൻപത് കാരൻ റിയാദിൽ നിന്നെത്തിയ തിരൂരങ്ങാടി കച്ചേരിപ്പടി സ്വദേശി മുപ്പത്തി കാരൻ ഖത്തറിൽ നിന്നെത്തിയ എടപ്പാൾ സ്വദേശി ഇരുപത്തി കാരൻ റിയാദിൽ നിന്നെത്തിയ മൂത്തേടം തളിപ്പാടം സ്വദേശിനി നാൽപ്പത്തിരണ്ട് കാരി ജിദയിൽ നിന്നെത്തിയ മഞ്ചേരി മുട്ടിപ്പാലം സ്വദേശി മുപ്പത്തഞ്ചുകാരൻ മന്ത്രി ൂർ സ്വദേശി അറുപത്തഞ്ചുകാരൻ കൊണ്ടോട്ടി സ്വദേശി അൻപത്തിയഞ്ചുകാരൻ കാവന്നൂർ സ്വദേശി ഇരുപത്തെട്ടുകാരൻ ചീക്കോട് സ്വദേശി ഇരുപത്തിയേഴുകാരൻ പൂക്കോട്ടൂർ സ്വദേശി നാൽപ്പത്തൊന്നുകാരൻ കാനൂർ മുക്കോല സ്വദേശി ഇരുപത്തെട്ടുകാരൻ റിയാദിൽ നിന്നെത്തിയ പറപ്പൂർ സ്വദേശിനികളായ നാൽപ്പത്തി ഒൻപത് വയസ്സുകാരി മുപ്പത്തിരണ്ട് വയസ്സുകാരി റിയാദിൽ നിന്നെത്തിയ കുറുവ പഴമണ്ണൂർ സ്വദേശി മുപ്പത്തെട്ടുകാരൻ തിരൂരങ്ങാടി പന്താരങ്ങാടി സ്വദേശി അൻപത്തി ഒന്നുകാരൻ എടയൂർ സ്വദേശി ഇരുപത്തി ആറുകാരൻ പോത്തുകല്ല് പാതാർ സ്വദേശി മുപ്പത്തി ആറുകാരൻ ജിദയിൽ നിന്നെത്തിയ ഒരു ഒഡീഷ സ്വദേശി നാൽപ്പത്തി ഒന്നുകാരൻ എന്നിവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയും രോഗബാധ സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ചവരുമായി ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർ വീടുകളിൽ പ്രത്യേക മുറികളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു ഈ വിവരം വീടുകളിൽ നിരീക്ഷണത്തിന് സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ഒരുക്കിയ കോവിഡ് കെയർ സെന്ററുകൾ ഉപയോഗപ്പെടുത്താം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുത് ജില്ലാതല കൺട്രോൾ സെല്ലിൽ വിളിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം